നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് മെയിനായിട്ട് നമുക്ക് വെള്ളരിക്കയാണ്. രണ്ടാമത് തൈര്, ഉപ്പ്, മുളക്, പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടുള്ളത് തേങ്ങ, ഉള്ളി, പിന്നെ ജീരകം. പിന്നെ ഇത് നമുക്ക് കടു വറുക്കാനുള്ളതാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ വെള്ളരിക്ക പച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് വെള്ളരിക്ക ഇടാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞിരിക്കുന്ന മുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇനി ഒരു കപ്പ് വെള്ളം. ഇനി ഇത് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. അപ്പൊ നമുക്ക് വേവാൻ വെച്ച വെള്ളരിക്ക വെന്തോ നോക്കാവേ. ആ വെന്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഇനി അരപ്പ് ആഡ് ചെയ്തോളൂ. നേരത്തെ പറഞ്ഞ തേങ്ങയും ജീരകവും ഉള്ളിയും അരച്ചു വെച്ചിരിക്കും. അത് സെറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് കടുക് വറുക്കാം. നമ്മൾ ചീനച്ചിട്ട് ചൂടാൻ നോക്കാം. ചൂടായിട്ടുണ്ട്. നേരത്തെ തണുക്കാൻ വെച്ചതിൽ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അരിക്ക് തൈര് ചേർത്ത് കൊടുക്കാവേ. നമുക്ക് കടുക് നേരത്തെ വറുത്ത് വെച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വെള്ളരിക്ക പച്ചടി. അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ. നമസ്കാരം, ഞാൻ അഗ്രിമ. കോളേജിൻ്റെ ഓണാഘോഷം സംബന്ധിച്ച് ഞാനിന്നിവിടെ ഒരു പാചകമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓണത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് പായസം, അല്ലേ? നമ്മളെല്ലാവരും പായസം കുറേ കഴിച്ചിട്ടുണ്ട്. സദ്യയിൽ തന്നെ അവസാനം കഴിക്കുന്നത് പായസം തന്നെയല്ലേ? പലതരം പായസം നമ്മൾ കഴിച്ചിട്ടുണ്ട്. സേമിയ, അടപ്രഥമൻ, പൽപ്പായസം, അങ്ങനെ പലതരം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ പായസമാണ്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. പകുതി പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും, ശർക്കര പാനി, ചുക്കുപൊടി, ഏലക്ക പൊടിച്ചത്, കുതിർത്ത് വെച്ച ചവ്വരി, നെയ് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ഉരുളി നല്ല ചൂടായി വരട്ടെ. അത് നമുക്ക് നെയ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചൗരി വേവിച്ചെടുക്കാം. പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽ കടലായി.
പൈനാപ്പിൾ നെയ്ക്കകത്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, ശർക്കര പാനിക്കത്തോടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ എന്തായാലും കുറേയേരം കുറച്ച് സമയമെടുക്കും. അപ്പോഴത്തേക്കും എന്നെ കുറിച്ച് പറയാം. ലോക്ക്ഡൗൺ ആയിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു, എല്ലാം വിജയിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ടേസ്റ്റ് ചെയ്തവരെല്ലാം നല്ല വന്നിട്ടുണ്ട്. കോളേജൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചൊരു സൗകര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫൈനലായിട്ട് ഒന്നാം പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്നാം പാൽ വെച്ചതിന് ശേഷം കുറെ നേരം അടുപ്പത്ത് വെച്ചേക്കണ്ട. നമുക്കിനി അണ്ടിപ്പരും ഇതിലും നെയ്യിൽ വറുത്തെടുക്കാം. ക്രിസ്മസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെയ്യിൽ വറുത്ത ചണ്ടിക്കരും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബ്രദറാണ് നമുക്ക് പായസം ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമസ്കാരം ഏവർക്കും. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഡോൺ ബോസ്കോ കോളേജ് കൊട്ടിയം നടത്തുന്ന നളപാചകം എന്ന മത്സരത്തിൻ്റെ ഭാഗമായി നമ്മുടെ സദ്യയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഓണ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കടക്കാം. അരമുറി കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. വൻപയർ നമ്മൾ തലേനെ കുതിർത്തതാണ്, കാരണം വേവ് നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒന്നാം തേങ്ങാപ്പാൽ, രണ്ടാം തേങ്ങാപ്പാൽ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ഞാൻ ആവശ്യത്തിന് എടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, കീറിയത്. ഈ ചേമ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില. പാൻ വെക്കണം. ആദ്യം നമ്മൾ രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത്. അരമുറി അരിഞ്ഞു വെച്ച കുമ്പളങ്ങയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ ചേമ്പും ഇടുന്നു. ഇനി ഇത് വറ്റുന്നണം വരെ ഇളക്കി കൊടുക്കുക. ഇത് ചെറിയ തിളപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം ഇങ്ങനെ ഇരിക്കട്ടെ, വറ്റട്ടെ. നമ്മളുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്.
നമ്മുടെ രണ്ടാം പാൽ ഏകദേശം വറ്റാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കീറിയ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില. കറിവേപ്പില ഇടുന്നതെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമ്മൾ ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് വൻപയർ. നമ്മൾ ഈ വൻപയറിനകത്ത് ഉപ്പും വെള്ളവും ചേർത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ വൻപയർ നമുക്കിനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കുക. വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ലോ ഫ്ലെയിമിലാക്കണം. കൂടുതൽ നേരവും ഇത് വെച്ചേക്കരുത്. ചെറിയ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തോട്ട് ഒന്നോ ഒന്നരയോ ടേസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഇനി ഇത് അടച്ചു വെക്കുക. അരമണിക്കൂർ ഇത് നമ്മൾ അടച്ചു വെച്ചിരിക്കണം. കാരണം ഇത് പുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തു. നമ്മളുടെ സ്വാദിഷ്ടമായ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കണ്ടേ? അപ്പൊ എന്റെ അനിയത്തെ തന്നെ അപ്പം ഏവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.